നമസ്കാരം ഓട്ടോ പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും കേരള സന്ദർശനം കേരളം പോലുള്ള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയമായ ആരവങ്ങളും കോളക്കങ്ങളുമാണ് സൃഷ്ടിച്ചത് കേരളം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അതീവ സുരക്ഷാ മേഖലയായിരുന്നു കാരണം പ്രധാനമന്ത്രി രാജ്യത്ത് സംസ്ഥാനത്ത് സന്ദർശനം നടത്തുന്നു അതുമാത്രമല്ല ഐ എൻ എസ് വിക്രാന്ത് എന്ന വലിയ പടക്കപ്പലിൻ്റെ കമ്മീഷനിങ് നടക്കുന്നുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലേക്ക് എത്തുന്നുണ്ട് വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട് അങ്ങനെ രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അടക്കമുള്ള ഹൈ ക്ലാസ് പ്രൊഫൈൽ ആളുകൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി കേരളത്തിലുണ്ട് അതുകൊണ്ട് കേരളം എന്ന കൊച്ചു സംസ്ഥാനം വലിയ സുരക്ഷ വലയത്തിലായിരുന്നു അതുമാത്രമല്ല കേരളം ഉൾപ്പെടെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളും മുഖ്യമന്ത്രിമാരടക്കമുള്ള പ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ലക്ഷദ്വീപ് പോണ്ടിച്ചേരി മുതലായ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റർമാരുമെല്ലാം കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള സദ മേഖല യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു ഈ യോഗത്തെ സംബന്ധിക്കുന്ന ചില തീരുമാനങ്ങളാണ് ഇന്ന് നമുക്ക് പരിശോധിക്കാനുള്ളത് അതായത് ഈ യോഗത്തിൽ മയക്കുമരുന്നു വിഷയം ഒരു വലിയ വിഷയമായി ഉയർന്നു വന്നിട്ടുണ്ട് കാരണം കേരളം അടക്കം കൊച്ചിയിലടക്കം ബാംഗ്ലൂർ അടക്കം ദക്ഷിണേന്ത്യ മയക്കുമരുന്ന് വ്യാപാരത്തിൻ്റെ ഒരു വലിയ ഹബ്ബായി മാറുന്നു എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സൂചനകളുണ്ട് തന്നെ കേന്ദ്രമന്ത്രി അമിത്ഷാ ഈ മയക്കുമരുന്ന് സംഘങ്ങളെ നേരിടുന്നതിനുള്ള പ്രത്യേകമായ ഉപദേശങ്ങളും അതുപോലെ തന്നെ മാർഗനിർദ്ദേശങ്ങളും ഈ യോഗത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുണ്ട് മയക്കുമരുന്നിനെ നേരിടാനുള്ള മയക്കുമരുന്ന് വിതരണ ശൃംഖലയെ തകർക്കാനുള്ള സംവിധാനങ്ങൾ ജില്ലാ തലത്തിലേക്ക് വരെ വികേന്ദ്രീകരിക്കണം എന്ന ഒരു അഭിപ്രായം ഈ കൗൺസിൽ യോഗത്തിലുണ്ടായി പന്ത്രണ്ട് ലക്ഷം മത്സ്യത്തൊഴിലാളികൾക്ക് ക്യു ആർ കോഡുള്ള പി വി സി ആധാറുകൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ഇത് സമുദ്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കടലിൽ അതിവേഗം തിരിച്ചറിയുന്നതിന് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ സമുദ്ര സുരക്ഷ ആ സുരക്ഷയ്ക്കായി കേന്ദ്ര സർക്കാർ നടത്തി വരുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളിൽ ഒന്നാണ് ഇത് പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് തിരിച്ചറിയാൻ ആവശ്യമായ കാർഡുകൾ കൊടുക്കുന്നു ഓരോ അഞ്ച് കിലോമീറ്ററിലും ഓരോ ബാങ്കിൻ്റെ ശാഖ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർദ്ദേശിക്കുന്നു അത് ജനങ്ങളെ സാമ്പത്തികമായി ശാക്തീകരിക്കുകയാണ് മാത്രമല്ല ബാങ്കിങ് സേവനം സേവനം ഓരോ പൗരൻ്റെയും ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരനായ പൗരനിൽ വരെയും എത്തിക്കാനുള്ള കൂടുതൽ ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ രംഗത്ത് ഇപ്പോൾ തെരുവ് കച്ചവടക്കാർക്ക് വരെ വായ്പ അനുവദിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ രാജ്യത്ത് വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പക്ഷെ കേന്ദ്ര സർക്കാർ ഇതിലും തൃപ്തരല്ല ഇനിയും കൂടുതൽ സംവിധാനങ്ങൾ പൗരന്മാർക്ക് ഒരുക്കണം കാരണം ഒരു സ്ഥലത്ത് ഒരു ബാങ്ക് ശാഖ മാത്രമാകുമ്പോൾ അവിടെ എല്ലാ ജനങ്ങൾക്കും ബാങ്കിങ് സേവനം സേവനങ്ങൾ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു മത്സരം കഴിഞ്ഞാൽ പൗരന്മാരിലേക്ക് അതിവേഗം ബാങ്കിങ് സേവനങ്ങൾ എത്തുമെന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഓരോ അഞ്ച് കിലോമീറ്ററിലും ഒരു ബാങ്കിൻ്റെ ശാഖയെങ്കിലും ഉണ്ടാകണം എന്ന ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല ഈ ടീം ഇന്ത്യ എന്ന നരേന്ദ്രമോദിയുടെ സങ്കല്പം ഇന്ത്യ വികസിക്കണമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും വികസിക്കണം അവിടെ രാഷ്ട്രത്തിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെയോ മറ്റ് കാര്യങ്ങളുടെയോ വ്യത്യാസം അവിടെ വരാൻ പാടില്ല ടീം ഇന്ത്യ കേന്ദ്ര സർക്കാരുകളും സംസ്ഥാന സർക്കാരുകളും ഒരുമിച്ച് മുൻ ഒരു ടീമായി മുന്നേറണം എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നീതി ആയോഗ് ആസൂത്രണ ബോർഡ് എന്ന സംവിധാനം മാറ്റിക്കൊണ്ട് നീതി ആയോഗ് എന്ന സംവിധാനം വരുന്നത് കൊണ്ട് വരുന്നത് തന്നെ ഈ ഫെഡറൽ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ വികസനത്തിൽ സംസ്ഥാനങ്ങളെ കൂടുതൽ പങ്കാളികളാക്കുക എന്ന സ്വപ്നത്തോടു കൂടിയാണ് ടീം ഇന്ത്യ എന്ന നരേന്ദ്രമോദിയുടെ സങ്കല്പം അവതരിപ്പിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ഈ ടീം ഇന്ത്യ എന്ന സങ്കല്പത്തോടൊപ്പം നിൽക്കണം എന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു അതുകൂടാതെ ഈ പ്രത്യേക സമ്മേളനത്തിൽ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു അവരുടെ പ്രതിനിധികളുണ്ടായിരുന്നു മാ ഈ കേന്ദ്ര ലക്ഷദ്വീപ് അടക്കം പോണ്ടിച്ചേരി ചേരി അടക്കമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു വിശാലമായ യോഗം വളരെ ശ്രദ്ധേയമാകുന്നത് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളായി തിരിച്ചുകൊണ്ട് ഓരോ മേഖലയുടെയും വികസനം ഉറപ്പുവരുത്തുക എന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ് ഇതിൽ പ്രതിഫലിക്കുന്നത് തീർച്ചയായും രാഷ്ട്രീയമായി വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രത്യേക നയം കൂടിയാണിത് രാജ്യത്തിൻ്റെ വികസനം എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങളെ എണ്ണിപ്പറയുക മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് പറഞ്ഞിരുന്നു പക്ഷേ ചില സംസ്ഥാനങ്ങൾ ഇത്തരം വികസന കാഴ്ചപ്പാടില് നിന്ന് മാറി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വികസന കാഴ്ചപ്പാട് ഒരേ രൂപത്തിലാക്കാൻ ഇന്ത്യയുടെ പുരോഗതി ഉറപ്പാക്കാനായി രാജ്യത്തെ പല മേഖലകളുമായി തിരിച്ചുകൊണ്ട് അവിടുത്തെ ക്രമസമാധാന നില അവിടുത്തെ ജനങ്ങളുടെയും ജീവൻ്റെയും സ്വത്തിൻ്റെയും സുരക്ഷിതത്വം വികസനത്തിലേക്ക് നയിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഇതെല്ലാം കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുന്നു വരുത്തുന്നു ഇതിൻ്റെ എല്ലാം ഇതിനെല്ലാം മേൽ കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണും ശ്രദ്ധയും കരുതലും പതിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാന ഉദാഹരണമാണ് കഴിഞ്ഞ തെക്കൻ മേഖലാ കൗൺസിൽ യോഗം എന്ന് വിലയിരുത്തേണ്ടി വരും ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഐ എൻ എസ് വിക്രാന്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന മന്ത്രി രാജീവ് ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറപ്പെടുവിക്കുകയുണ്ടായി കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നവർ വിക്രാന്തിനെ കണ്ടുപഠിക്കണം എന്നാണ് പറയുന്നത് കേരളമാണ് വിക്രാന്ത് നിർമ്മിച്ച് കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നത് എന്നാണ് ഈ മന്ത്രി പറയുന്നത് ഇത് കേരളത്തിലെ ജനങ്ങൾ അങ്ങേയറ്റം പൊട്ടന്മാരാണ് എന്ന ധാരണയാണ് ഈ മന്ത്രിക്ക് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാവിന് പിന്നിലുള്ളത് എന്ന് വേണം കരുതാൻ കാരണം ഈ ഐ എൻ എസ് വിക്രാന്ത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിൻ്റെ വലയിൽ വീണ ഒരു സെൽഫ് ഗോളാണ് ഇത് എന്ന് പറയേണ്ടി വരും കേരളത്തിൽ ഒന്നും നടക്കില്ല കേരളത്തിൽ വലിയ വ്യവസായ ശാലകളൊന്നും നടക്കത്തില്ല ചെറിയ ചെറിയ സംരംഭങ്ങളും സേവന മേഖലയുമാണ് കേരളത്തിൽ വരേണ്ടത് എന്നെപ്പോഴും പറഞ്ഞ് നടക്കുന്നത് ഇടതുപക്ഷമാണ് വ്യവസായത്തിന് വിരുദ്ധമായ നിലപാടെടുക്കുന്നത് ഇടതുപക്ഷമാണ് എല്ലാ സ്ഥാപനങ്ങളെയും കൊടികുത്തി പൂട്ടിക്കുന്നത് ഇടതുപക്ഷമാണ് പക്ഷേ ഐ എൻ എസ് വിക്രാന്ത് അത് നിർമ്മിച്ചതും അതിൻ്റെ ആശയവും അതിന് തൊഴിലാളികളെ ഒരുക്കിയതും അതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ ഒരുക്കിയതും എല്ലാം കേന്ദ്ര സർക്കാരാണ് ഇവിടെ ആർക്കാണ് അറിയാത്തത് ഐ എൻ എസ് വിക്രാന്ത് ഇവിടെ നിർമ്മിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നേട്ടമാണ് എന്ന് പറയാൻ ഉളുപ്പില്ലേ അരല്പമെങ്കിലും ഉളുപ്പുണ്ട് എങ്കിൽ ഇത്തരമൊരു പ്രസ്താവന ആരെങ്കിലും നടത്തുമോ എന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇത്തരം വാർത്തകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ജയരാജ് വാര്യറുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് കേരളം വീണ്ടും വീണ്ടും ഏറ്റവും വലിയ അബദ്ധ ധാരണകളാൽ ജീവിക്കുന്ന ഒരു കേരളമാണ് ഒരു സംസ്ഥാനമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാർ അവരുടെ വികസന കാഴ്ചപ്പാട് ഈ രാഷ്ട്രത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിവിഗതികൾ എല്ലാം മുൻകൂട്ടി ഉറപ്പിച്ചു തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നതാണ് ജനങ്ങൾക്ക് മുന്നിലുള്ള ശ്രയം വെബ് ഡെസ്ക് തൊ മയ്യന്സ്